بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അനിയന്ത്രിതമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിന്റെ ഈ വ്യാപനം സർവശക്തനായ അള്ളാഹു അവന്റെ മഹലായ ഫതിലുകൊണ്ട്, ഈ പരിശുദ്ധമായ മാസത്തിന്റെ പവിത്രത കൊണ്ട് പടച്ചെറുപ്പ് അത് നിയന്ത്രിച്ച് പിടിച്ച് കെട്ടിത്തരട്ടെ. മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അള്ളാഹു സമീപ ഭാവിയിൽ പരിഹാരം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ പത്തിലാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത്. ആദ്യത്തെ പത്തുമായി ബന്ധപ്പെട്ട് റഹ്മത്തിന്റെ ഒരു ചർച്ചയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇൻഷാല്ല അതിന്റെ കുറച്ച് ഭാഗം ഇന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. റഹ്മാനായ അള്ളാഹു അവന്റെ കാരുണ്യത്തിലേക്ക് നമ്മെ ചേർക്കട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുന്നു. സ്വഭാവം എന്നുള്ളത് സംസ്കാരമുള്ളിടത്ത് ആദരണീയമാണ്. ഓരോരുത്തരുടെയും സ്വഭാവം ആദരണീയമായി മാറുന്നത് അതിനൊരു സംസ്കാരം ഉള്ളപ്പോഴാണ്. അള്ളാഹുവിന്റെ സ്വഭാവം എന്താണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദരണീയമായ ആ സ്വഭാവത്തെ അനുകരിക്കണമെന്ന നിർദ്ദേശവും അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവത്തെ പറയുന്നുണ്ട്. ആ സ്വഭാവത്തിന്റെ സംസ്കാരമാണ് ആ സ്വഭാവത്തെ അനുകരിക്കാൻ നമ്മോട് ഒരു ഉപദേശമായി തൊട്ടടുത്ത വചനത്തിലൂടെ അവിടുന്ന് നിർദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ സ്വഭാവം കരുണയാണ്. അള്ളാഹുവിന്റെ കരുണ എന്ന് പറയുന്ന സ്വഭാവത്തെ നിങ്ങളുടെ സ്വഭാവമാവാൻ നിങ്ങൾ അനുകരിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സ്വഭാവം അള്ളാഹുവിന്റെ സ്വഭാവം പോലെ കാരുണ്യത്തിലേക്ക് അനുകരിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം എന്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഉദാഹരണത്തിലൂടെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വഭാവം കരുണയാണ്. ആ കരുണ എങ്ങനെയെന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇമാം ബൈഹഖിയുടെ ഷുഅബുൽ ഈമാനിലെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റഹ്മത്തിന്റെ പത്തിന്റെ ഒരു പ്രധാന രഹസ്യം അള്ളാഹുവിന്റെ കരുണയെ കാണുക, കണ്ടെത്തുക എന്നുള്ളതാണ്. റഹ്മത്തിന്റെ പത്ത് എന്ന റമദാനിന്റെ ഈ ആദ്യത്തെ പത്തിന്റെ ഒരു പ്രധാന രഹസ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തെ തിരിച്ചറിയാനും ആ കാരുണ്യത്തെ തേടാനും അതിനെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുക എന്നതാണ്. റബ്ബിന്റെ കാരുണ്യം എന്ന മഹാരഹസ്യം, അതിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴ അള്ളാഹുവിന്റെ കാരുണ്യം ബോധ്യപ്പെടുമ്പോഴാ അള്ളാഹനെ നമുക്ക് ശരിക്കും അറിയാൻ കഴിയാം. ഏതായാലും ഞാൻ ആ മുഖം വലിച്ചു നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഉദാഹരണം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ഷുഅബുൽ ഈമാനിൽ ഈ ഹദീസ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, كان النبي صلى الله عليه وسلم في بعض اسفاره فاخذ رجلا فرخ طائر فجاء الطير فالقى نفسه في حجر الرجل مع فرخه فاخذه الرجل فقال النبي صلى الله عليه وسلم عجبا لهذا الطائر جاء فالقى نفسه في ايديكم رحمه لولده ان പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബികളുടെ കൂടെ ഒരു യാത്ര പോവാണ്. യാത്രയിലെ വിശ്രമത്തിന്റെ വേളയിൽ മഹാനായ ഒരു സ്വഹാബിക്ക് ആ അവിചാരിതമായി ഒരു പക്ഷിക്കുഞ്ഞിനെ കിട്ടുകയും
അങ്ങനെ ആ പക്ഷിക്കുഞ്ഞിനെ താലോലിച്ച് അതിന്റെ ഓമനത്വത്തിൽ അത്ഭുതപ്പെട്ട് ആ സ്വഹാബി വളരെ വാത്സല്യത്തോടുകൂടി അതിനെങ്ങനെ കയ്യിൽ വെച്ച് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ സ്വഹാബിയുടെ മടിത്തട്ടിലേക്ക് അതിന്റെ തള്ളപ്പക്ഷി വന്ന് പറന്നിറങ്ങാണ്. എന്നിട്ട് ഒരിക്കലും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം അകലത്തിലൂടെ പറന്നു പോകുന്ന ആ മനോഹരമായ പക്ഷിരൂപത്തെ അകലെ നിന്ന് കണ്ടിട്ടുള്ള മനുഷ്യന്റെ കയ്യിലേക്ക് തന്റെ ശരീരത്തെ മൊത്തവും സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി നിന്നുകൊടുക്കാണ് ഈ തള്ളപ്പക്ഷി. മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള ആ മൃദുലമായ ശരീരമുള്ള പക്ഷി കുഞ്ഞിനെ താഴെ വെച്ചിട്ട് എല്ലാത്തിനും വഴങ്ങിത്തരുന്ന ശാന്തമായി നിലകൊള്ളുന്ന ആ കുഞ്ഞിന്റെ തള്ളപ്പക്ഷിയെ എടുക്കാൻ വേണ്ടി രണ്ട് കൈയും ഉപയോഗിക്കുന്ന അപൂർവമായ ഒരു കാഴ്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അജബൽ ലിഹാദ ത്വായിരി, ഈ തള്ളപ്പക്ഷിയുടെ കാര്യം എന്തൊരു അത്ഭുത. ജാഅ ഫഅൽഖാ നഫ്സഹു ഫീ ഐദീകും റഹ്മതൻ ലിവലദിഹി, ഒരു നിമിഷമെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് താഴെ വെക്കാൻ, നിങ്ങളൊന്ന് താഴെ വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ നിങ്ങളുടെ മടിത്തട്ടിലേക്ക് ഇറക്കി തന്ന ആ പക്ഷി, തള്ളപ്പക്ഷിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. അതിന്റെ കുഞ്ഞിനോട് തോന്നിയ അലിവും സ്നേഹവും അല്ലേ, ഒരു നിമിഷമെങ്കിലും മനുഷ്യന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞൊന്ന് താഴെ ഇറങ്ങാൻ ആ പക്ഷി ആഗ്രഹിച്ച് അതിന്റെ ജീവൻ പോലും പണയം വെച്ച് നിങ്ങളുടെ കയ്യിലേക്ക് പറന്നിറങ്ങിയത് ഇത് അത്ഭുതമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ചിന്തിച്ചു. കുഞ്ഞിനെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കുന്ന തള്ളപ്പക്ഷിയുടെ ഈ കാരുണ്യത്തെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ അവിടുത്തെ സഹയാത്രികരായ സഹാബത്തിനോട് പറഞ്ഞു സൂചിപ്പിച്ചു. എല്ലാവരും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു, ശരിയാണല്ലോ റബ്ബേ, തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി സ്വന്തം ശരീരവും ജീവിതവും മനുഷ്യന്റെ മടിത്തട്ടിലേക്ക് പറന്നിറങ്ങി സമർപ്പിക്കുന്ന പക്ഷിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അത്ഭുതമാണോ സഹാബത്തെ? അതേ നബിയെ, അത്ഭുതമാണ്. എന്നാൽ സഹാബത്തെ, ഈ തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനോട് കാണിച്ചിട്ടുള്ള ഈ കാരുണ്യമുണ്ടല്ലോ, ഈ കാരുണ്യമല്ല ഇതിനപ്പുറമുള്ള കാരുണ്യമാണ് അല്ലാഹു അവന്റെ അടിമയോട് കാണിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കരുണയും സ്നേഹവും ഇതിനപ്പുറമാണ്. അതായത് ഒരു അമ്മ കുഞ്ഞിന് നൽകുന്ന കരുണയെക്കാളപ്പുറമാണ് അല്ലാഹുവിന്റെ കരുണ. ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് നൽകുന്ന കരുണയെക്കാളും സ്നേഹത്തെക്കാളും അപ്പുറമാണ് അല്ലാഹുവിന്റെ കരുണയും സ്നേഹവും. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലാഹുവിലേക്ക് കരുണയെ തിരിച്ചറിയാനുള്ള ഒരു സഞ്ചാരം നടത്താനുള്ള 10 ദിവസങ്ങളാ റമദാനിന്റെ ആദ്യത്തെ 10 മുഴുവൻ അത് തന്നെയാണ്. എന്നാലും പ്രത്യേകം റബ്ബിലേക്ക് അല്ലാഹുവിന്റെ കരുണ തേടിക്കൊണ്ടുള്ള ഒരു സഞ്ചാരത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാ ആദ്യത്തെ 10. റഹ്മത്തിന്റെ 10 മഹാരഹസ്യം അല്ലാഹുവിന്റെ കരുണയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ കതബ കിതാബം ഖബല അൻ യഖുലഖൽ ഖൽഖ, ഖാലിഖായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സർവ സൃഷ്ടി ചരാചരങ്ങളെയും പടയ്ക്കുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ അവൻ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു കുറിപ്പുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അല്ലാഹു ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ് ആ കുറിപ്പ് എന്നറിയോ? അല്ലാഹുവിന്റെ കുറിപ്പ്, ഇന്ന റഹ്മതി സബഖത് ഗൽബി ഫഹുവ മക്തൂബൻ ഇൻദഹു ഫൗഖൽ ആർശി,
കുറിപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അർശിന്റെ മുകളിലാണ്. എന്താണ് കുറിപ്പിൽ വായിക്കാനുള്ളത്? എന്റെ കോപത്തെക്കാളും എന്റെ കരുണയാണ് കൂടുതൽ എന്ന് അല്ലാഹുവിന്റെ കുറിപ്പ് കണ്ടുവെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിന്റെ കുറിപ്പെന്താ? അവന്റെ സൃഷ്ടികളെ അവൻ സൃഷ്ടിക്കുന്നതിന് മുന്നേ സൃഷ്ടാവ് അവന്റെ കുറിപ്പായി അവന്റെ നിലപാട് എഴുതി വെച്ചു അർശിന്റെ മുകളിൽ. എന്താണ് ആ നിലപാട്? അള്ളാഹു പറയാ, എന്റെ കോപത്തെക്കാളും എന്റെ ശിക്ഷയെക്കാളും എന്റെ സംരക്ഷണവും എന്റെ സ്നേഹവും എന്റെ കരുണയുമാണ് കൂടുതലെന്ന് അള്ളാഹുവിന്റെ കുറിപ്പ് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ഇനി കണ്ടോ സൂറത്തുള്ള അന്നാമിന്റെ ആയത്തുകള്, ഇത് ശരിവെക്ക. റഹ്മത്തിന്റെ പത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ബോധ്യപ്പെടണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ബോധ്യപ്പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പറഞ്ഞ വസ്തുത സൂറത്തുള്ള അൻആമിന്റെ ആയത്തുകൾ ശരിവെക്കുന്നത് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون. അല്ലാഹു ഈ ആയത്തിലൂടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ശരിവെച്ചു. കതബ അലാ നഫ്സിഹിർ റഹ്മ, അല്ലാഹുവിന് അല്ലാഹ തന്നെ നിർബന്ധമാക്കിയേക്കാ കരുണ ചെയ്യൽ അല്ലാഹുക്ക് നിർബന്ധമാ. അല്ലാഹുവിന്റെ സ്വഭാവം അതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന, റബ്ബിന്റെ കരുണ എന്ന മഹാരഹസ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന അനവധി നിരവധി അനുഭവങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും ധാരാളം അത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കരുണ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഒരു യുദ്ധവേളയിൽ ഇസ്ലാമിക പക്ഷം ശത്രുപക്ഷത്തെ ജയിച്ചടക്കി. സ്വാഭാവികമായും യുദ്ധ നിയമം അനുസരിച്ചുകൊണ്ട് ശത്രുപക്ഷത്തുള്ളവരെ ബന്ദികളായി പിടിക്കണം. അതാണ് യുദ്ധ നിയമം. അങ്ങനെ ബന്ദികളായി തടവുപുള്ളികളായി ശത്രുപക്ഷത്തിലുള്ളവരെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ അതിലതാ ഒരു പെണ്ണുണ്ട്, അവളെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ യുദ്ധ തടവുകാരുടെ കൂടെ പിടിച്ചു കൊണ്ടുവരപ്പെടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഇതൊന്നും അവളെ സ്വാധീനിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. യുദ്ധ തടവുകാരിയായി പിടിച്ചു കൊണ്ടുവരപ്പെടുന്ന തൊട്ടടുത്ത സമയം മുതൽ അവൾ അടിമയാണ്, അടിമപ്പെണ്ണാണ്. യുദ്ധ നിയമം അതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് താൻ മാറുന്നു എന്ന് കണ്ടിട്ടും ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് അതൊന്നും ഒരു വിഷയമല്ല. അവൾ അതൊന്നും ചിന്തിക്കുന്നില്ല. അവൾ വേറെ ഏതോ ഒരു ലോകത്താ. അവൾക്ക് അതിൽ വലിയ ഒരു വിഷയം എവിടെയോ ഗൗരവമായി അവളുടെ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ട്. പെട്ടെന്നത് അവളുടെ വലത്തെ കൈ മാറിടത്തിന്റെ ഭാഗത്തേക്ക് അമർത്തി പിടിക്കുന്നു. പാല് ചുരത്താൻ സമയമായ പോലെ, കുഞ്ഞിന് പാല് കൊടുക്കേണ്ട ഉമ്മയെ പോലെ ഒരു മാതൃത്വം തുളുമ്പി നിൽക്കുന്ന മുഖഭാവം, പ്രിയപ്പെട്ട കുഞ്ഞിനെ തേടുന്ന മുഖഭാവം, മൗനാവൃതമായ മുഖത്തിന്റെ തൊട്ടടുത്ത ഭാവം ശബ്ദമായി മാറുകയാണ്, എന്റെ കുഞ്ഞെവിടെ? ഇമാം ബുഖാരി മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പാല് കൊടുക്കേണ്ട സമയത്തെ സമയബന്ധിതമായ യുദ്ധ കെടുതിയിൽ പോലും കൃത്യമായി പരിഗണിക്കുന്ന ഉമ്മയുടെ സ്നേഹം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാണുകയാണ്. എവിടെ എന്റെ കുഞ്ഞ്? ഇവൾ ഓടുകയാണ്, തേടുകയാണ്. പെട്ടെന്ന് യുദ്ധത്തിന്റെ കെടുതിയിൽ കുഞ്ഞിനെ ആരോ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പെണ്ണെ, നിന്റെ കുഞ്ഞ് ഇതാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാം. ആ സമയത്ത് ഇവള് ചാടി അങ്ങ് വാങ്ങിയിട്ട് അവളൊരല്പം മറയിലേക്ക് അങ്ങ് മാറിയിട്ട് വേഗം അങ്ങ് ഇരുന്നു. തടവ് പുള്ളികളായി ഓരോരുത്തരും അങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന യുദ്ധത്തിന്റെ കെടുതി കൊടുമ്പിര് കൊണ്ടു നിൽക്കുന്ന സമയത്ത് അതൊന്നും ഒക്കെ പ്രശ്നമല്ല. അവൾ ഈ കുഞ്ഞിന് പാല് കൊടുക്കൽ അവൾക്ക് വിഷയം.
അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് ഒക്കൊന്നും സംഭവിക്കാനില്ല, മുസ്ലിം പക്ഷമാണ് കീഴടക്കിയത്, അതുകൊണ്ടൊന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും യുദ്ധത്തിന്റെ ആ ഒരു ഭാവം, യുദ്ധത്തിന്റെ ഒരു രീതി, പേടിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ എല്ലാവരും അടിമ ബന്ദികളായി ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരപ്പെടുന്നിടത്ത് ബന്ദിയായി പിടിച്ചതൊന്നും പ്രശ്നമാക്കാത്ത ഒരു പെണ്ണ് കുഞ്ഞിനെ കിട്ടിയ സന്തോഷം കൊണ്ട് ഒരല്പം മറയിലേക്ക് മാറി അവള് ആ കുഞ്ഞിനെ തന്റെ ഉദരത്തിൽ ചേർത്ത് പിടിച്ച് മാറിടത്തിലേക്ക് മുഖം ചേർത്ത് പിടിച്ച് കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കുന്നു. ഒരത്ഭുതകരമായ മാതൃത്വത്തിന്റെ ഈ സ്നേഹം കണ്ട മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബത്തെ മാതൃത്വത്തിൽ ഇത്ര കണ്ട് താല്പര്യം, സ്നേഹം, മാതൃത്വത്തിൽ ഇത്ര കണ്ട് കരുണ, നിങ്ങൾ ബോധ്യമായവരല്ലേ? ആ പെണ്ണ് തന്റെ കുഞ്ഞിനോട് കാണിച്ച സ്നേഹവും വാത്സല്യവും കരുണയും നിങ്ങൾക്ക് ബോധ്യമായതല്ലേ? കണ്ടോ ഒരു ഉമ്മയുടെ സ്നേഹം? അതേ നബിയെ ഞങ്ങൾ കണ്ടു. ഒരു ഉമ്മയെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി നബിയെ. ഉമ്മയുടെ സ്നേഹം ഞങ്ങൾ കണ്ടു നബിയെ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹാബ, ഇപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി സമയബന്ധിതമായ അതിന്റെ സമയം കൃത്യമായി പാലിക്കുന്ന മാറിടത്തിൽ അമ്മിഞ്ഞ ചുരുത്താൻ വേണ്ടിയിട്ട് മാറിടം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കൃത്യമായി അനുഭവിച്ച ആ ഉമ്മയുടെ സ്നേഹവും കരുണയും നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹാബ, ആ പെണ്ണിനോട് ആരെങ്കിലും പറയുകയാണ് ആളിക്കത്തുന്ന തീജ്വാലയിലേക്ക് നിന്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഒന്ന് നീ വലിച്ചെറിയണേ എന്ന് ആര് പറഞ്ഞാൽ ആ പെണ്ണ് ചെയ്യാ? ആരെങ്കിലും പറഞ്ഞ ആ പെണ്ണ് അങ്ങനെ ചെയ്യോ? പെണ്ണെ, നിന്റെ കയ്യിലെ ഈ കുഞ്ഞിനെ നീ ആ കാണുന്ന തീയിലേക്കൊന്ന് വലിച്ചെറിയെന്ന് ആര് പറഞ്ഞാൽ അവൾ കേൾക്കാം? ആരും പറഞ്ഞ കേൾക്കൂല. അതാണ് ഉമ്മ, അതാണ് ഉമ്മ. തറവുന ഹാദിഹി ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ. ആളിക്കത്തുന്ന തീയിലേക്ക് ആ കുഞ്ഞിനെ ഒന്ന് എറിയണമെന്ന് ആരെങ്കിലും അവളോട് പറഞ്ഞാൽ അവൾ അനുസരിക്കുമോ സഹാബ? ഇല്ല നബിയെ. വഹിയ തഖ്ദീറു അലാ അല്ലാ തത്റഹു. അവൾ ഒരിക്കലും ആ കുഞ്ഞിനെ തീയിലേക്ക് എറിയില്ല നബിയെ. എന്നാൽ സഹാബികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. ഈ പെണ്ണിന് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും കരുണയും എത്രയോ, അതല്ല അതിനപ്പുറമാ അള്ളാഹു അവന്റെ അടിമയോടുള്ള സ്നേഹവും കരുണയും അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടാനുള്ള ഒരു യാത്രയാണോടോ ഈ റഹ്മത്തിന്റെ പത്ത്. റഹ്മത്തിന്റെ പത്ത് നമുക്ക് ഉപകാരപ്പെടണം. അള്ളാഹുവിന്റെ സ്വഭാവം കരുണയാണെന്ന് അള്ളാഹു ക്രൂരനല്ല, അള്ളാഹു ക്രൂരനല്ല, അള്ളാഹുവിന്റെ സ്വഭാവം കരുണയാണ്. ദാവൂദ് നബിയുടെ സദസ്സിലേക്ക് ഒരു പെണ്ണ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബിയോട് പെണ്ണ് വന്ന് ചോദിക്കുന്നു, യാ നബി അല്ലാഹൽ റബ്ബുക വാലിമുൻ അമ്മാദിൽ. നബിയേ, അങ്ങ് പറഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹു ക്രൂരനാണോ? അല്ലാഹു നീതിമാനാണോ? ദാവൂദ് നബിയോട് ഒരു പെണ്ണ് ചോദിക്കാം. ദാവൂദ് നബിയെ, സബൂർ എന്ന ഗ്രന്ഥം അങ്ങ് ഞങ്ങൾക്ക് ദാഴ്വത്ത് ചെയ്യുന്നുണ്ടല്ലോ. സബൂർ പഠിപ്പിച്ച അല്ലാഹു ക്രൂരനാണോ? സബൂർ പഠിപ്പിച്ച അല്ലാഹു നീതിമാനാണോ? ദാവൂദ് നബിക്ക് ഈ പെണ്ണിന്റെ ചോദ്യം അങ്ങ് വല്ലാതെ അസ്വസ്ഥമായി. വൈഹകി യംറാ ഹുവൽ അദ്ലുൽ ലദീ ലാ യജൂർ. എന്താ പെണ്ണെ നീ പറയുന്നത്? നിനക്കെന്ത് പറ്റി? അല്ലാഹു ഒരിക്കലും അക്രമം ചെയ്യാത്ത നീതിമാനാണെന്ന് സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം ആ പെണ്ണിനോട് പ്രതിവദിച്ചു, നിന്റെ ആവശ്യമെന്താ? നീ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താ കാര്യം? മാ ഖിസ്സതുകി, നിനക്കെന്ത് പറ്റി? നിന്റെ കാര്യം പറയ പെണ്ണേ. പെണ്ണ് പറയാൻ തുടങ്ങി, നബിയേ, അന അർമീലത്തുൻ ഇന്ദി സലാസു ബനാത്ത്. നബിയെ, ഞാൻ വിധവയാണ്, മൂന്ന് പെൺമക്കളുടെ ഉമ്മയാണ്, മൂന്ന് പെൺമക്കളെ പുലർത്തുന്ന ഉമ്മയാണ്. അക്കൂമു അലൈഹിന്ന മിൻ ഗസ്ലിയദി, എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്.
എനിക്കൊരു കൈത്തൊഴിൽ അറിയാം, നൂല് നൂറ്റുണ്ടാക്കാൻ അത് മാർക്കറ്റിൽ കൊടുത്താൽ നല്ല വില കിട്ടും. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് എൻ്റെ മൂന്ന് പെൺമക്കളെ പുലർത്താൻ. ഞാനൊരു വിധവയാണ്. എത്തിമായ മൂന്ന് പെൺമക്കളെ പുലർത്താൻ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാം. ഞാൻ അങ്ങനെ നൂല് നെയ്തുണ്ടാക്കുന്നു നബിയെ. അങ്ങനെ അങ്ങനെ നബിയെ, ഞാൻ പറയട്ടെ, എന്റെ മക്കൾക്ക് സാമ്പത്തികമായ വലിയ ഒരു ആവശ്യം വന്നിരിക്കാം. ഇപ്പൊ എന്റെ കുടുംബ ജീവിതത്തിൽ എനിക്കും എന്റെ മക്കൾക്കും വലിയ ഒരു സാമ്പത്തിക ആവശ്യം വന്നിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പ് ഉണ്ടാവുന്ന, വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക തരം നൂല് ഞാൻ ഇന്നലെ നെയ്തുണ്ടാക്കിയിട്ട് ഒരു ചുമന്ന തുണിക്കഷ്ണത്തിൽ അതിങ്ങനെ ചുറ്റി 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 എടുത്തു. എന്നിട്ട് അറത്തു അൻ അദ്ഹബ ഇല സൂഖി ലിഅബിഅഹു വഉബല്ലഗ ബിഹി അത്ഫാലി. ഞാൻ ആ തുണിയിൽ ചുറ്റിയ നൂല് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി ഇന്നലെ യാത്ര ചെയ്തു. എനിക്കറിയാം അത് വിറ്റ നല്ല പൈസ കിട്ടും. അങ്ങനെ അത് വിറ്റ് ഞാൻ അതുമായി എന്റെ കുടുംബത്തെ പുലർത്താൻ, എന്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ, ഞങ്ങളുടെ വലിയ ആവശ്യം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് നബിയെ, എന്റെ കയ്യിലുള്ള ചുമന്ന തുണിയിൽ ചുറ്റിവെച്ച വിലപിടിപ്പുള്ള നൂല് എന്റെ കയ്യിൽ നിന്നും ഒരു പക്ഷി പറന്നു വന്ന് കൊത്തിയെടുത്ത് റാഞ്ചി എടുത്ത് കൊണ്ടുപോയി നബിയെ. وبقيت حزينة لا أملك شيئا أبلغ به أطفالي നബിയെ, ഞാൻ എന്റെ നൂല് കൊണ്ടുപോയി വിറ്റാൽ എനിക്ക് കിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ, എന്റെ പൊന്നുമക്കളുടെ വിശപ്പടക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയതാ. ഇന്നലെ എന്റെ കയ്യിൽ നിന്നും അത് കൈമോശം വന്ന് ഒരു പക്ഷി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി, ഒരു പക്ഷി വന്ന് റാഞ്ചി കൊണ്ടുപോയത്. ഞാൻ അപ്പം മുതൽ സങ്കടപ്പെട്ടിരിക്കാൻ നബിയെ. ബഖീത്തു ഹസീന, എന്റെ മക്കളെ വിശപ്പെടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ഞാൻ ഇങ്ങനെ സങ്കടത്തിലാണ്. നീ പെണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ദാവൂദ് നബിയോട്. ദാവൂദ് നബി മറുപടി പറഞ്ഞിട്ടില്ല. ആ സമയത്ത് പെട്ടെന്ന് ഇവളും ദാവൂദ് നബിയും തമ്മിൽ സംസാരിക്കുന്ന ആ റൂമിന്റെ കൊട്ടാരത്തിന്റെ ആ ഭാഗത്തിന്റെ പ്രധാന കവാടത്തിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഇദംബിൽ ബാബി യുത്റഖു അലാ ദാവൂദ് ഫഅദിന ലഹു ബിദ്ദുഖൂൽ. ദാവൂദ് നബി വാതിലിൽ മുട്ടുന്ന ആളോട് ചോദിച്ചു, ആരാണ്? താങ്കൾ അകത്തേക്ക് പോരൂ. അകത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചു, അകത്തേക്ക് പോരൂ എന്ന് അനുവാദം കൊടുത്തു. ഈ പെണ്ണവിടെ നിൽക്കാണ്. പെണ്ണിന് ദാവൂദ് നബി മറുപടി കൊടുത്തിട്ടില്ല. മറുപടി എന്താണ്? അള്ളാഹു നീതിമാനാണോ അള്ളാഹു ക്രൂരനാണോ, ഇതാണ് ചോദ്യം. എന്താ കാര്യം? ഇന്നലെ ഞാൻ നൂല് നൂറ്റ് കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോകുന്നു, എന്റെ എത്തിമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതൊരു പക്ഷി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. എനിക്ക് വല്ലാത്ത സങ്കടമായി. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന എനിക്ക് അള്ളാഹിനെ കുറിച്ചൊന്ന് പറഞ്ഞെന്നും അള്ളാഹു എന്താ ഇങ്ങനെ കാണിച്ചത്? ദാവൂദ് നബി മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറയുന്നതിന് മുന്നേ വാതിലിൽ ആരോ മുട്ടി. മുട്ടി ആളോട് അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തു. അയാൾ അകത്തേക്ക് കടന്നു വന്നു. അങ്ങനെ നോക്കിയപ്പോൾ അതാ വൈതമ്പി അശറത്തിൻ മിന തുജാരി കുല്ലു വാഹിദിൻ ബിയദിഹി മിഉത്തു ദീനാർ. ദാവൂദ് നബി അകത്തേക്ക് കടന്നു വരാൻ പറഞ്ഞപ്പോൾ അകത്തേക്ക് കടന്നു വന്നത് ഒരാളല്ല, പത്ത് ആളുകളാ കടന്നു വന്നത്. പത്ത് പേരും കച്ചവടക്കാരാണ്. ചെറിയ കച്ചവടക്കാരല്ല, പത്ത് പേരും വലിയ മുതലാളിമാരാണ്. പത്ത് വലിയ കച്ചവടക്കാര് ദാവൂദ് നബിയുടെ റൂമിലേക്ക് കടന്നു വന്നു. ആ പെണ്ണവിടെ നിൽക്കുന്നുണ്ട്. പത്ത് പേരുടെ കയ്യിലും ഓരോരുത്തരുടെ കയ്യിലും നൂറ് ദീനാറ് വീതമുണ്ട്. നൂറ് ദീനാറിന്റെ കിഴിയുണ്ട് ഓരോരുത്തരുടെ കയ്യിലും. നൂറ് ദീനാറിന്റെ കിഴിയും കൈ പിടിച്ചുകൊണ്ട് പത്ത് പേരങ്ങ് കടന്നു വന്നു. ദാവൂദ് നബി ചോദിച്ചു, എന്താണിത്? അവര് പറഞ്ഞു, യാ നബി അല്ലാഹ് ലിമുസ്തഹഖിഹാ, നബിയെ, ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും നൂറ് ദീനാർ വീതം, പത്താളുടെ കയ്യിലായി ആയിരം ദീനാറുണ്ട് നബിയെ. ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കണം. അങ്ങ് ഇതാർക്കാണോ അർഹത അവർക്ക് കൊടുക്കണം. ഞങ്ങൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. ആയിരം ദീനാറുണ്ട്, ഇതിന് അർഹതപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാൽ കണ്ടെത്തി നബിയെ, ഇത് അവർക്ക് കൊടുത്തേക്ക്, അത് തരാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്ന. അപ്പൊ ദാവൂദ് നബി ഇവരോട് ചോദിക്കുന്നുണ്ട്, പെണ്ണിന് മറുപടി കൊടുത്തിട്ടില്ല, പെണ്ണവിടെ നിൽക്കാണ്. പെണ്ണിന് മറുപടി കൊടുത്തിട്ടില്ല, പെണ്ണവിടെ നിൽക്കുക, ഇതൊക്കെ അവള് കണ്ടുകൊണ്ടിരിക്കാം.
ദാവൂദ് നബി ഇവരോട് ചോദിക്കാണ്, അല്ല മാക്കാന സബബു ഹംലിക്കും ഹാദൽമാൽ, ഈ പണം ഇങ്ങനെ ഓരോരുത്തരും 100 ദീനാറ് 100 ദീനാറ് വീതം 10 പേര് 1000 ദീനാറ് ഇങ്ങനെ കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ? അവര് പറഞ്ഞു, നബിയെ, കുന്നാ ഫീ മർകബിൻ, ഞങ്ങൾ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫഹാജതഅലൈന റീഹു, പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശി കടലിന്റെ നടുവിലാണ് ഞങ്ങൾ. തണുത്ത കാറ്റത് കൊടുങ്കാറ്റായി മാറി. പെട്ടെന്ന് ഞങ്ങളുടെ കപ്പലിന്റെ മുകളിലേക്ക് തിരങ്ങനെ അരിച്ചു കയറാൻ തുടങ്ങി. ഞങ്ങൾ മുങ്ങിത്താഴുമെന്ന് ഉറപ്പുണ്ട്. കാരണം തിരങ്ങനെ ഉയർന്നുയർന്നു വരുമ്പോൾ കപ്പലിൽ ഒരു പ്രധാന ദ്വാരമുണ്ട്. ആ ദ്വാരത്തിന്റെ ഭാഗത്തേക്ക് വെള്ളം അടിച്ചു കയറിയാൽ, ആ ദ്വാരത്തിലൂടെ വെള്ളം അകത്ത് കടന്നാൽ ഞങ്ങളുടെ കപ്പല് പിളരുന്ന അവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരവസ്ഥയില് ഞങ്ങളുടെ കൈ എത്തുന്ന ഭാഗത്ത് ആ ദ്വാരം അടയ്ക്കാൻ വേണ്ടി ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നതാ ചുവന്ന തുണിയിൽ നൂല് ചുറ്റിയ ഒരു തുണി കണ്ടത്തെ, അല്ലെങ്കിൽ ഒരു കെട്ടുനൂലിനെ ഒരു പക്ഷി കൊണ്ടുവന്ന് ഞങ്ങളുടെ കപ്പലിൽ ഇട്ടു. നബിയെ, ഞങ്ങളുടെ കൺമുന്നിലിട്ടു. ആ നൂല് ചുറ്റിയ ആ തുണിക്കണ്ടം കൃത്യമായി ആ വിടവില് ഫിറ്റാണ്. അതങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, വലിയ അപകടം അങ്ങോട്ട് ഒഴിവാകും. ആ രീതിയില് ചുമന്ന തുണിയില് നൂല് ചുറ്റിയ അവസ്ഥയില് ഒരു കെട്ട് നൂല് ഒരു പക്ഷി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടു. അങ്ങനെ വന്നപ്പോ ഞങ്ങൾ അതെടുത്ത് വെച്ച് ആ ദ്വാരം അങ്ങ് അടച്ചു. കൃത്യമായിട്ട് ആ ദ്വാരം അടയുകയും കപ്പലിന്റെ അകത്തേക്ക് വെള്ളം കടക്കാതെയും കപ്പല് പിളരാതെയും ആ ദ്വാരം ഒരു അപാകതയായിട്ട് അവിടെ നിൽക്കാണ്. ആ ദ്വാരം പരിഹരിക്കപ്പെട്ടു. ഈ തുണിയിൽ നൂല് ചുറ്റി ആ നൂൽക്കെട്ട് കൊണ്ട് ഞങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ. വന്നദർനാ ലില്ലാഹി യതസദ്ദഖ കുല്ലു വാഹിദിൻ മിന്നാ ബിമ്മിഅത്തി ദീനാരിൻ. ഞങ്ങൾ അവിടുന്ന് സന്തോഷം കൊണ്ട് നേർച്ചയാക്കി, പടച്ചോനെ ഈ യാത്ര സമാധാനമായിട്ട് അവസാനിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരും നിന്റെ മാർഗത്തിലായിട്ട് 100 ദീനാറ് വീതം 1000 ദീനാറ് ദാനം ചെയ്യാമെന്ന് ഞങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ മുന്നില് ഈ പണവുമായി എത്തിയതെന്ന് ഈ 10 പേരും അങ്ങ് പറഞ്ഞപ്പോ, അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കണമെന്ന് അവർ ദാവൂദ് നബിയോട് പറഞ്ഞപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് സ്വീകരിക്കുകയാണ്. എന്നിട്ടോ ആ പെണ്ണിന് മറുപടി കൊടുത്തിട്ടില്ല. അവളുടെ നേരെ ഫൽതഫത്ത ദാവൂദ് അലൈഹിസ്സലാം ഇലൽ മർആ, ആ പെണ്ണിന്റെ നേരെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, റബ്ബുൻ യത്തജിറു ലകി ഫിൽ ബർരി വൽ ബഹരി വതജ്അലീനഹു ളാലിമൻ വഅഅതാഹൽ ഫദ്ദീനാർ വഖാല അൻഫിഖീഹാ അലാ തുഫാലികി. ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പെണ്ണെ, നീ തനിച്ച് ഉണ്ടാക്കിയ നൂല് നീ ഒറ്റക്ക് നടന്നു കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്താൽ എത്ര കിട്ടും? ഒരു 10 ദീനാറ് കിട്ടും മാക്സിമം. ഇത് 1000 ദീനാറ് കിട്ടി. നിനക്ക് വേണ്ടി നീ ഉണ്ടാക്കിയ നൂല്, നീ ഉണ്ടാക്കിയ നിന്റെ ഈ മുതല്, നിനക്ക് വലിയ സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ അത് കൊണ്ടുപോയി കടലിലും കരയിലും കച്ചവടം ചെയ്ത അള്ളാഹുവിനെ നീ സ്തുതിക്കണം. പെണ്ണെ, നിനക്ക് വേണ്ടി കടലിലും കരയിലും കച്ചവടം ചെയ്ത റബ്ബ്, ആ റബ്ബ് അക്രമിയാണോ? ആ റബ്ബ് നീതിമാനാണോ? നീ തന്നെ തീരുമാനിക്കു പെണ്ണെ. 1000 ദീനാറും പെണ്ണിന് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കു പെണ്ണെ. സയ്യിദുന ദാവൂദ്, അള്ളാഹുവിന്റെ കരുണ ബോധ്യമാവണം. ഈ റഹ്മത്തിന്റെ 10 അതിനുള്ളതാ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കാരുണ്യത്തെ 100 ആക്കി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജഅലല്ലാഹു റഹ്മത മിഅത്ത ജുസ്, അള്ളാഹു കരുണയെ 100 കഷ്ണമാക്കി 100 ആക്കി ഭാഗിച്ചു വെച്ചു. കരുണ 100 ഭാഗമാണ്. അള്ളാഹു കരുണയെ 100 ആക്കി. എന്നിട്ട് ഫഅംസക ഇൻദഹു 99 ജുസ്അ, 99 അവന്റെ അടുത്ത് വെച്ചു, ഒരെണ്ണം മാത്രം ഭൂമിയിൽ ഇറക്കി. ആ ഒരെണ്ണം എങ്ങനെയെന്നറിയോ? ആ ഒരെണ്ണം ബോധ്യമാകുന്ന ഒരു ഉദാഹരണം പറയാം. ഫമിൻ ദാലിക്കൽ ജുസ്ഇ യതറാഹമുൽ ഖൽഖു, ഓരോ സൃഷ്ടിയും പരസ്പരം സ്നേഹവും കരുണയും കാണിക്കുന്നത് ഭൂമിയിലേക്ക് ഇറക്കിയ ആ ഒന്നിന്റെ അംശമാ എല്ലാവരിലുമുണ്ട്.
എത്രത്തോളം ഒരു കുതിര അതിന്റെ കാൽ പെരുമാറ്റത്തിന്റെ ഇടയിൽ അതിന്റെ കുഞ്ഞ് കാൽ ചുവട്ടിൽ കിടക്കുമ്പോൾ കുഞ്ഞിന്റെ കാലിൽ കുതിര അതിന്റെ കുളമ്പടിയുടെ പരുപരുത്ത ഭാഗം സ്പർശിതമാവാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു തള്ളക്കുതിരയുടെ സ്നേഹം അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയ ആ നൂറിൽ ഒരു കരുണയുടെ അംശമാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ആ കരുണയെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ റഹ്മത്തിന്റെ പത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനൊരു അവസരമായി ഇതിനെ കാണാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചോദിക്കണം, നമ്മുടെ റബ്ബ് നമ്മെ കൈവിടൂല. റഹ്മത്തിന്റെ പത്തിനെ സാക്ഷിയാക്കി അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു നമ്മെ കൈവിടൂല. ഏത് പ്രശ്ന പരിഹരിക്കാത്തത്? എല്ലാ മുഅ്മിനീങ്ങളും അങ്ങ് ദുആ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ കൊറോണയൊന്നും ഒരു പ്രശ്നമേ അല്ല. അള്ളാഹു സഹായിക്കും, അള്ളാഹു സഹായിക്കാന്ന് നമ്മോട് പറഞ്ഞതാ. അള്ളാഹു എത്രത്തോളം സഹായിക്കും, അവസാനം നരകത്തിന്റെ തീയ് വിഴുങ്ങി കരിവാളിച്ച ശരീരമുള്ള ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പോവാൻ അള്ളാഹു അവസരം കൊടുക്കുന്ന രംഗം രസകരമായ ഭാഷയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുന്നത് കാണാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ കരുണയും സ്നേഹവും ആരും മറക്കൂല, എല്ലാരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വിഫൽ ഘട്ടത്തിൽ എന്റെ റബ്ബ് എന്ന ചിന്ത എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രാവശ്യം വരും, അള്ളാഹു നമുക്ക് നേരത്തെ ആ ചിന്ത തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ സഹാബികൾ കൂടിയിരിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അയാളെ നരകം ഒരു വിഴുങ്ങൽ വിഴുങ്ങിയതാ, നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോന്നു. അവൻ വരുമ്പോൾ അവൻ വിളിച്ചു പറയുന്ന വിലാപ വാക്കുകൾ അടക്കം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന അവസാനത്തെ വ്യക്തിയെ കുറിച്ച് പറയുകയാണ്, അവൻ ഒരൽപ്പം നടക്കും പിന്നെ മുഖം കുത്തി വീഴും, പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കും പിന്നെയും മുഖം കുത്തി വീഴും. ഇങ്ങനെയാണ് അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന വ്യക്തി വരുന്നത്. ഒരു വട്ടം നരകത്തിന്റെ തീയ അവനെ വിഴുങ്ങിയതാണ്, അവൻ ആ തീയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെയും വേച്ച് വേച്ച് സ്വർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നരകത്തിന്റെ തീയ് വിഴുങ്ങിയപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട നേരത്ത് അവൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കാറുണ്ട്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നരകത്തിന്റെ തീയ് കടന്ന ആളുന്ന ആ ശബ്ദവും അതിന്റെ കോലാഹലങ്ങളും കേൾക്കുമ്പോ അവൻ പറയും, തബാറക്കല്ലദീ നജ്ജാനീ മിൻകീ, ഓ എന്റെ റബ്ബ് എത്ര മഹാനാ, എടോ നരകമേ നിന്നിൽ നിന്നും അവൻ എന്നെ രക്ഷപ്പെടുത്തിയടാ എന്ന് ഈ മനുഷ്യൻ വിളിച്ചു പറയും. എന്നിട്ട് അവൻ പറയും, അവൻ പിന്നെയും പറയും, അല്ലാഹു തആല എന്നെ മറ്റാർക്കും കൊടുക്കാത്ത ഒരു അനുഗ്രഹം കൊണ്ട് അല്ലാഹു എന്നെ സന്തോഷിപ്പിച്ചിരിക്കും. എന്റെ മുൻഗാമികളും പിൻഗാമികളുമായ ഒരു മനുഷ്യനും ഇതുപോലത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്താണ് ഭാഗ്യം? എന്നെ നരകം വിഴുങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടവനാ. അല്ലാഹു അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ആ സാധു അങ്ങനെ മനസ്സിലാക്കുന്നത്. കുറെ ആളുകൾ സ്വർഗത്തിലേക്ക് പോയതൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല. ഇവൻ പറയും, അല്ലാഹുവേ നീ എനിക്ക് തന്ന ഭാഗ്യം ഒരാൾക്കും കൊടുത്തിട്ടില്ലല്ലോ, എന്നെ നരകം വിഴുങ്ങിയോടത്ത് നീ എന്നെ രക്ഷപ്പെടുത്തിയതാ, എന്റെ മുൻഗാമികൾക്കോ എന്റെ പിൻഗാമികൾക്കോ ഈ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. അല്ലാം അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ വേച്ച് വേച്ച് നരകം വിഴുങ്ങിയ പൊള്ളലുള്ള ശരീരവുമായി പുകച്ചലോടുകൂടെ നീറലോടുകൂടെ ശരീരം ഇങ്ങനെ നീറാണ് വേവാണ് പുകയാണ് ആ അസ്വസ്ഥതമായ അവസ്ഥയോടുകൂടെ അത്യുഷ്ണത്തിലൂടെ വേച്ച് വേച്ച് മുന്നോട്ട് മുഖം കുത്തി വീഴുന്നു. പിന്നെയും പിടിച്ചു പിടിച്ചെഴുന്നേറ്റ് നടക്കുന്ന ആ മനുഷ്യൻ മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു മരം മുളച്ചു നിൽക്കും. ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ മുന്നിൽ അല്ലാഹു ഒരു മരത്തെ നട്ടുപിടിപ്പിക്കും. ആ മരത്തിന്റെ ചുവട്ടിലൂടെ കളകളാരവം കേൾക്കാം, ശബ്ദം കേൾക്കാം, വെള്ളമൊലിക്കുന്ന ശബ്ദം,
മരത്തിന്റെ തണലും ആ തണൽ വിരിച്ചു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടില് വെള്ളമൊലിക്കുന്ന ശബ്ദവും ചൂടെടുത്തിങ്ങനെ വരുന്ന പൊള്ളിപ്പുകയുന്ന ശരീരവുമായി വരുന്ന ആ മനുഷ്യൻ ഇത് കാണുമ്പോൾ സന്തോഷാവും. അവൻ അവിടെ വെച്ച് ദുആ ചെയ്യും. സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ആളാണേ അവൻ. ദുആ ചെയ്യും, അല്ലാഹുമ്മ ഐ റബ്ബി അദിനിനി മിൻ ഹാദിഹി ശജറത്തി ഫലി അസ്തളില്ല ബിദില്ലഹ വ അശ്റബ മിമ്മാഇഹ. പടച്ചവനെ, ഈ കാണുന്ന മനോഹരമായ മരത്തിന്റെ ചുവട്ടിലേക്ക് എന്നെ നീ എത്തിക്കണേ. എന്റെ തണ എന്റെ ശരീരത്തിന്റെ പുകച്ചലും പുകയിലും ഒക്കെ ഒന്ന് മാറാനും ചൂടും ഉഷ്ണവും മാറാനും എനിക്കൊന്ന് വിശ്രമിക്കാനും. റബ്ബെ, അതിന്റെ ചുവട്ടിൽ വെള്ളമുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നതാ. വെള്ളം ഒന്ന് കുടിച്ചെന്റെ ദാഹം മാറ്റാനും എനിക്ക് ആ മരത്തിന്റെ ചുവട്ടിലേക്കൊന്ന് പോവണം. നീ എന്നെ സഹായിക്കുമോ? അല്ലാ, അല്ലാഹു പറയും, ഞാൻ അങ്ങോട്ട് ആക്കിത്തരാം. പക്ഷേ പിന്നീട് എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ അവിടെ കൊണ്ടുവന്ന അല്ലാഹുവെ, ഞാനൊന്നും ചോദിക്കൂല അല്ലാ, എന്നെ അവിടം വരെ ഒന്ന് ആക്കി തന്നാ മതി. എന്നെ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഒന്ന് ആക്കി തന്നാ മതി. ഞാൻ അവിടെ തണലത്തൊന്ന് ഇരിക്കട്ടെ, അതിന്റെ ചുവട്ടിലെ വെള്ളം ഒന്ന് കുടിക്കട്ടെ. നീ ഇതിനപ്പുറം എന്നോടൊന്നും ചോദിക്കില്ലല്ലോ. അല്ലാഹു ചോദിക്കാൻ അവനോട്, ഇല്ല റബ്ബെ, ഞാൻ എന്ത് ചോദിക്കാനാ? ഇത് തന്നെ വലിയ കാര്യല്ലേ അല്ലാ? നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്ന ആളല്ലേ. എനിക്ക് മരത്തിന്റെ തണലും കുടിക്കാൻ വെള്ളവും തരാന്ന് പറഞ്ഞ ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട? നീ വേറെ ഒന്നും ചോദിക്കില്ലല്ലോ. ഇല്ല, എനിക്ക് വാക്ക് താ, ഞാൻ വാക്ക് തന്നു തമ്പുരാനെ, ഞാൻ ഇനി ചോദിക്കൂല. അവൻ അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയാപ്പോൾ രണ്ടാമത് മറ്റൊരു മരം അവന്റെ മുന്നിൽ ഒരു അല്പമകലയായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിലും മനോഹരമായ മരം, അതിന്റെ ചുവട്ടിലും ഇതിലും മനോഹരമായ കളകളാരവം കേൾക്കാം. ആ മനുഷ്യൻ പിന്നെ ആഗ്രഹിക്കും, പടച്ചോനെ ഇതിലും നല്ല മരാണല്ലോ അല്ലാ കാണുന്നത്, അതിന്റെ ചുവട്ടിലെ വെള്ളം ഇതിലും നല്ല രുചികരമായ പാനീയമാണല്ലോ. അല്ലാഹുവെ, ഒരാഗ്രഹവും കൂടി ഇവിടെ തന്നെ അങ്ങോട്ടൊന്ന് എത്തിച്ചു തരണേ. അല്ലാ ചോദിക്കും, മനുഷ്യ നീയല്ലേ എന്നോട് നേരത്തെ പറഞ്ഞത് ഞാൻ ഇനി ഒന്നും ഇതിനപ്പുറം ചോദിക്കൂല എന്ന്? അല്ലാഹുവെ, നീ എന്റെ റബ്ബല്ലേ അല്ലാ, നീ കരുണയുള്ളവനല്ലേ അല്ലാ, നീ സ്നേഹമുള്ളവനല്ലേ അല്ലാ, നീ എന്നെ ഇവിടെ നിന്ന് അവിടത്തേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹു പറയും, ഞാൻ നിന്നെ എത്തിക്കാം, പക്ഷേ ഇതിനപ്പുറം മറ്റൊന്നും ചോദിക്കല്ലേ. ആ മനുഷ്യൻ പറയും, പടച്ചവനെ ഞാൻ ചോദിക്കൂല, വാക്ക് താ, വാക്ക്, ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ഇതിനപ്പുറത്തേക്കൊന്നും ചോദിക്കൂല. രണ്ടാമത്തെ ആ വലിയ മരത്തിന്റെ ആദ്യത്തേതിനേക്കാളും മനോഹരമായ മരത്തിന്റെ ചുവട്ടിലായിപ്പോ അവനുള്ളത്. അല്ലാഹുവിനോട് ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയതാ ഇത്. അവിടെ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ അല്ലാഹുവിനറിയാം അവൻ ഇനിയും ചോദിക്കൂന്ന്. സ്വർഗത്തിനോട് ചേർന്ന് സ്വർഗത്തിന്റെ വാതുക്കയായിട്ട് വേറൊരു മരം അവൻ നട്ടുപിടിപ്പിക്കും. അല്ലാഹു, ഈ മനുഷ്യൻ കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങോട്ട് നോക്കും, പറച്ചുവനെ ഇതിലും നല്ല മരാണല്ലോ കാണുന്നത് അല്ലേ. നമുക്ക് അങ്ങനെയാണല്ലോ, ആക്റ്റീവ ഓടിച്ചുകൊണ്ട് കിടന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വലിയ വണ്ടി ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കും. ബുള്ളറ്റൊക്കെ ഇങ്ങനെ ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഒരു കാറ് വാങ്ങാൻ, ഒരു സ്വിഫ്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കും. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹിക്കും, പഠിച്ചവൻ ഒരു ഇന്നോവ ആയിരുന്നുവെങ്കിൽ, അല്ലാഹു അതൊരു ഫോർച്യൂണർ ആയിരുന്നെങ്കിൽ, എൻ്റെ മനുഷ്യനല്ലേ ആദനബിയുടെ മക്കളല്ലേ, പഠിച്ചവനെ ഫോർച്യൂണർ പോയി ബെൻസ് ആയിരുന്നുവെങ്കിൽ, ഇനി അതിനപ്പുറത്തേക്ക് ഒരു ഹെലികോപ്റ്റർ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആഗ്രഹിക്കാൻ നമ്മൾ മോശമൊന്നുമല്ലല്ലോ. നമ്മളിൽപ്പെട്ട ഏതോ ഒരുത്തനാണത്. ഇപ്പൊ അവൻ ഇരിക്കുന്നത് നല്ല തിരക്കേടില്ല, നല്ല അടിപൊളി മരത്തിന്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. നല്ല സുഖകരമായ ജീവിതം ഇപ്പൊ അതിന്റെ ചോട്ടിലുള്ളത്. നരകത്തിൽ നിന്ന് വരുന്നവനാണേ. അപ്പൊ ഉണ്ടടാ അവൻ ഇങ്ങനെ നോക്കുമ്പോ, പടച്ചവൻ ഇതേ കാണുന്ന സ്വർഗല്ലേ, സ്വർഗത്തിന്റെ വാതിൽക്കൽ പടച്ച റബ്ബേ, എന്തൊരു മനോഹരമായ മരമാണല്ലോ. അല്ലാഹുവെ എന്നെ നീ അങ്ങോട്ടൊന്ന് എത്തിക്കുമോ? മൂന്നാമത്തെ ദുആ അല്ലാഹു ചോദിക്കും, നീ എനിക്ക് വാക്ക് തന്നതല്ലേ, ഇനി വേറൊന്നും ചോദിക്കൂലാന്ന്. വാക്കൊക്കെ തന്നതാണല്ലോ, നീ കരുണയുള്ളവനല്ലേ അല്ലാ, നീ സ്നേഹമുള്ളവനല്ലേ അല്ലാ, നീ എന്നെ അങ്ങോട്ട് എത്തിക്കുമോ തമ്പുരാനെ? അല്ലാഹു അവനോട് തിരിച്ചു ചോദിക്കും, ഞാൻ നിന്നെ അങ്ങോട്ട് എത്തിക്കാം, പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കരുത്, അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കരുത്, ഞാൻ നിന്നെ അവിടേക്ക് എത്തിക്കാം. ആ മനുഷ്യനെ അല്ലാഹു അവിടത്തേക്ക് എത്തിക്കും. എവിടെ? സ്വർഗത്തിന്റെ കവാടത്തിന്റെ തൊട്ടടുത്ത്. ഇപ്പോൾ രണ്ട് പ്രാവശ്യം അല്ലാഹു അവന് കൊടുത്ത ആ രണ്ട് മരങ്ങളെക്കാളും മനോഹരവും വിശാലതയുമുള്ള വേറെ ഒരു മരവും അതിന്റെ ചുവട്ടിലെ വെള്ളവും അവിടേക്ക് എത്തിക്കും. മൂന്നാമത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പടച്ച റബ്ബെ നിന്നോട് ഞാൻ ഇതിനപ്പുറമൊന്നും ചോദിക്കൂല എന്ന് വാക്ക് പറഞ്ഞേക്കാം, അവിടേക്ക് എത്തിക്കും. ഇബ്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ആ മനുഷ്യനെ മൂന്നാമത്തെ മരത്തിന്റെ ചുവട്ടിലെത്തിക്കും. അവിടെ മൂപ്പര് ചെന്നു കഴിയുമ്പോൾ
അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വർഗവാസികൾ വർത്തമാനം പറയുന്ന ശബ്ദം ഈ മരത്തിന്റെ ചുവട്ടിൽ കേൾക്കാം. സ്വർഗവാസി പാട്ട് പാടുന്ന ശബ്ദം കേൾക്കാം. സ്വർഗവാസിയുടെ പൊട്ടിച്ചിരി കേൾക്കാം. ഒരു അസ്വസ്ഥത. തൊട്ടപ്പുറത്തെ സ്വർഗ കാണുന്നത് ഈ മരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ശരിയാവാ, എനിക്ക് ആ സ്വർഗത്തിലേക്ക് പോയല്ലേ ഇപ്പൊ നല്ലത്. അപ്പൊ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ചോദിക്കല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഇപ്പൊ ഇവിടം വരെ മൂപ്പരാണല്ലോ എത്തിച്ചത്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ മനുഷ്യൻ അള്ളാഹുവോട് പറയും, യാ റബ്ബി അദ്ഖിൽനീഹാ, അള്ളാഹുവേ എന്നെ നീ ആ സ്വർഗത്തിലേക്കൊന്ന് എത്തിക്കുമോ എന്ന് ചോദിക്കും. അള്ളാഹു ഈ മനുഷ്യനോട് തിരിച്ചു ചോദിക്കും, യബ്നാദമാ മായസ്ദീനീ മിൻക, നീ എന്ത് ചോദ്യം, എന്താ നീ ചോദ്യം നിർത്താത്തത് മനുഷ്യ, നീ എന്താ എന്നോടുള്ള ചോദ്യം അവസാനിപ്പിക്കാത്തത് മനുഷ്യ. അള്ളാഹുവേ എന്നെ സ്വർഗത്തിലേക്കൊന്ന് എത്തിക്കല്ല, എന്തിനാ ഇവിടെ കൂടി നിർത്തിയത് റബ്ബേ? ഈ മരത്തിന്റെ വീട്ടിലിരിക്കാനാ ഞാനിപ്പോ അവിടുന്ന് ഇവിടം വരെ വന്നത്? എന്നെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ആക്കല്ല. എടോ, നീ എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ, ഇനി ഒന്നും ചോദിക്കൂലെന്ന്? നീ എന്താ എന്നോട് ചോദ്യം നിർത്താത്തത്? നിനക്ക് നീ ചോദ്യം നിർത്താണെങ്കിൽ ദുനിയാവിനെ രണ്ടിരട്ടിയായി ഞാൻ നിനക്ക് നൽകാം. നീ ഇനി എന്നോട് വേറൊന്നും ചോദിക്കരുത്. ദുനിയാവിനെ രണ്ടിരട്ടിയായിട്ട് ഞാൻ നൽകാം. സ്വർഗത്തിന്റെ വാതൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ മനുഷ്യനോട് അള്ളാഹു ചോദിക്കാണ്, എന്നോട് ചോദിക്കാതിരിക്കാനാണെങ്കിൽ മനുഷ്യ നിനക്ക് ഞാൻ ദുനിയാവ് രണ്ട് പ്രാവശ്യം തരാം. അതെന്ത് പരിപാടിയാ പഠിച്ചോനെ? യാ റബ്ബി അതസ്തഹ്സിഉ മിന്നി വഅന്ത റബ്ബുൽ ആലമീൻ, ഞാൻ ചോദിച്ചാ നീ തരൂന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം. ഈ സ്വർഗത്തിന്റെ വാതുക്ക വരെ എന്നെ എത്തിച്ചിട്ട് ഞാൻ ആ സ്വർഗം ഇനി ചോദിച്ചാ സ്വർഗം നീ തരുമെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം. എന്നിട്ട് ഈ സ്വർഗത്തിന്റെ വാതുക്ക വെച്ചിട്ട് നീ എന്നോട് പറയാ എനിക്ക് ദുനിയാവ് തരാന്ന്, അത് രണ്ട് ദുനിയാവ്. എന്തിനാ റബ്ബെ എനിക്ക് ദുനിയാവ്? ഇനി ഈ സ്വർഗത്തിന്റെ വാതുക്ക എന്ന് ഞാൻ ഇനി ദുനിയാവിലേക്ക് പോവാന? എന്തിനാണ് അള്ളാഹ് നീ എന്നെ കളിയാക്കുന്നത് എന്ന് അള്ളാഹുവോട് ആ മനുഷ്യൻ ചോദിക്കും. അത്തസ്തഹ്സിഉ മിന്നി വഅന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനായ വലിയ റബ്ബല്ലേ അള്ളാഹ്, നീ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണത് എന്ന് അള്ളാഹുവോട് അവൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചുപോയി ഇത് പറഞ്ഞുകൊണ്ട്. അപ്പോഴുണ്ട് സഹാബികളെല്ലാവരും അമ്പരന്ന് നിന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികളോട് ചോദിച്ചു, അലാ തസ്അലൂനി മിമ്മാ അൽഹഖു, ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് നിങ്ങൾ എന്തേ സഹാബത്തെ എന്നോട് ചോദിക്കാത്തത്? സഹാബത്ത് പറഞ്ഞു, ചോദിച്ചു, ഇബ്നു മസ്ഊദ് താങ്കൾ എന്തിനാണ് ചിരിച്ചത്? ആ ഞാൻ ചിരിച്ചതിന് കാരണമുണ്ട്, ഈ ഹദീസ് പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ചിരിച്ചിരുന്നു. അന്ന് ചിരിച്ചിരുന്നു. ആ ചിരിച്ചത് കാരണം ഞാൻ ഇന്ന് ചിരിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബ് അന്ന് ചിരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചുപേര് ചോദിച്ചു, യാ റസൂലല്ലാ മിമ്മ തൽഹഖു, എന്തിനാണ് അങ്ങ് ചിരിക്കുന്നത്? അന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, മിൻല്ലാഹിക്കി റബ്ബിൽ ആലമീന ഹീന ഖാല, ആ മനുഷ്യന്റെ വർത്തമാനം കേട്ട് അന്ന് അല്ലാഹു ചിരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാഹു ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചതെന്ന് മുഹമ്മദ് റസൂൽ. ആ മനുഷ്യന്റെ ഏത് വാക്ക് കേട്ടപ്പോഴാണ് അള്ളാഹു ചിരിച്ചത്? റബ്ബ് റബ്ബുൽ ആലമീനായ തമ്പുരാനാ നീ, നീ എന്നെ കളിയാക്കാണോ അല്ലാ? സ്വർഗത്തിന്റെ വാതൊക്കെ വരെ എത്തിച്ചിട്ട് ഞാൻ ഇതുവരെ ചോദിച്ചു ചോദിച്ചൊക്കെ നീ എനിക്ക് തന്നു, ഇതും ഞാൻ ചോദിക്കാണ് സ്വർഗം തരണേന്ന്. അപ്പൊ നീ അതെനിക്ക് തരൂന്ന് എനിക്കറിയാം നിനക്കും അറിയാം. അങ്ങനെയുള്ള നീ റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലയാണ് നീ. ആ കാരുണ്യവാനായ അല്ലാ, നീ ഇനി എനിക്ക് ദുനിയാവ തരാൻ പോ, എന്നെ കളിയാക്ക, ഈ സ്വർഗല്ലേ നീ എനിക്ക് നീ തരേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ആ വർത്തമാനത്തിൽ അള്ളാഹു ചിരിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയും അവനോട്, ഇന്നി ലാ അസ്തഹ്സിഉ മിൻക, നിന്നെ കളിയാക്കിയതല്ലട ഞാൻ, വലാക്കിന്നി അലാമാ അസാഉ ഖാദിർ, എനിക്കതിനെ കഴിയും, രണ്ടു വട്ടം നിനക്ക് ദുനിയാവ് തരാനും എനിക്ക് കഴിയും, നിനക്ക് ഈ സ്വർഗം തരാനും എനിക്ക് കഴിയും. ഈ ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കരുണ ബോധ്യപ്പെടാൻ, ഈ ആദിത്യ പത്തിലെ മഹാരഹസ്യം നമുക്ക് ബോധ്യപ്പെടാൻ.
അല്ലാഹു നമുക്ക് കാരണമാക്കട്ടെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ, അല്ലാഹു നമ്മോട് കരുണ ചെയ്യട്ടെ. ഇൻഷാല്ലാ പുതിയ ഒരു വിഷയം നമുക്ക് അടുത്ത പഠനവേദിയിലെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. കുറേ ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ചെറിയ ദുആയോടുകൂടെ നമുക്ക് വിഷയം അവസാനിപ്പിക്കണം. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. പരിശുദ്ധ റമളാനാണല്ലോ അല്ലാ, ഞങ്ങളോട് കരുണ ചെയ്യണേ തമ്പുരാനെ. കാരുണ്യത്തിന്റെ പത്താണല്ലോ അല്ലാ, ഞങ്ങളോട് നിന്റെ സ്നേഹമുണ്ടാവണമല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും വിജയിച്ചവരിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് റബ്ബെ റമളാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും യൂറിക് ആസിഡ് കൂടുതലായതിന്റെ പേരിൽ ഭർത്താവിന് കാൽമുട്ട് വേദന. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. സഹോദരന് പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. യൂറിക് ആസിഡിന്റെ പ്രയാസമുള്ള ശാരീരികമായ അസ്വസ്ഥതയുള്ള ആരെങ്കിലും റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിലുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഉണ്ട് എങ്കിൽ, അവരുമായി ബന്ധപ്പെട്ടവരിൽ ഉണ്ടെങ്കിൽ റമളാന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ശരീരം വേദന പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ്ങിന് വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ശരീരം വേദന മാറ്റിക്കൊടുക്കണേ അല്ലാ. സ്കാനിങ്ങിൽ പ്രയാസങ്ങൾ കാണല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഈ ഉള്ളവന്റെ ഒരു പ്രിയ സഹോദരൻ കോവിഡ് ബാധിച്ച് കുടുംബത്തിലാണ്. അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞെന്റെ കൂട്ടുകാരൻ. അല്ലാഹുവേ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. കോവിഡിന്റെ വ്യാപനത്തിൽ ഒരുപാട് പേര് റബ്ബേ പ്രയാസപ്പെടുന്നു. അല്ലാഹുവേ നീ നിയന്ത്രണം തരണേ അല്ലാ. ശിഫ എല്ലാവർക്കും നീ എത്തിക്കണേ അല്ലാ. വാക്സിനിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കഴിഞ്ഞ വർഷം റമളാൻ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ നിന്റെ പരിശുദ്ധ ഭവനങ്ങൾ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വരാതെ അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹാർട്ടിൽ നിന്നും തലച്ചോറിലെ തലയിലേക്ക് പോകുന്ന കാറോറ്റിഡ് എന്ന് പറയുന്ന ഞരമ്പ് റബ്ബെ അത് പ്രശ്നമായി അപൂർവമായ ഒരു രോഗമുള്ള 37 വയസ്സുള്ള ഒരു സഹോദരി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അവർക്ക് ഇപ്പോൾ നിലവിലുള്ള പ്രയാസം ഈ രോഗസംബന്ധമായി. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കിടന്ന ആടുകയും തല മിന്നുന്ന അവസ്ഥയിലേക്ക് ഒരു പ്രത്യേക തരം അനുഭവമായി പോകുന്നു. ഒരു വർഷമായി തുടങ്ങിയിട്ട് അല്ലാ ദുആക്കവർ വസിയത്ത് ഏൽപ്പിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടെയാ. ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ പഠനവേദിയിൽ ആമീൻ പറയുന്ന ഈ പരിപാടി കാണുന്ന മുഅ്മിനീങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആ സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അസഹോദരിക്ക് പൂർണമായ ശിഫ നൽകണേ അല്ലാ. വീട്ടിലെല്ലാവർക്കും അസുഖങ്ങളാണെന്ന് പറഞ്ഞ ഒരാൾ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് ദുആ ചെയ്യാൻ. എല്ലാവർക്കും റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ കണ്ണൂർ ജില്ലയിൽ നിന്നും ഖാലിദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 2 മാസം മുമ്പ് വീണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ. പരിശുദ്ധ റമളാന്റെ അമലുകൾക്കൊക്കെ നീ നിർവൃതി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ കൂലി
കൂടി കൂടുതൽ കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് ശിഫയാകാൻ തൗഫീഖ് നൽകണേ അല്ലാ. മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന ഒരു ഉമ്മ മലപ്പുറം ജില്ല പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ കിഡ്നിയിൽ നീരാണ്. റബ്ബെ, ശരീരത്തിന് വല്ലാത്ത ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മുമ്പൊരിക്കൽ ഒരാൾ ഇതുപോലെ ഈ പ്രയാസമുണ്ടായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ് ദുആ ചെയ്ത് അതൊക്കെ മാറി എന്ന ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു വേറെ അവർക്കൊക്കെ ശിഫ കൊടുക്കുന്ന അല്ലാ, ഈ ഉമ്മാക്ക് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹുവേ, മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന ഇത്തരത്തിലുള്ള, കിഡ്നിക്ക് നീര് പിടിക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഒരുപാട് പേര് റബ്ബേ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ, നീ എല്ലാ നിലക്കും അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്റെ പ്രിയ സഹോദരൻ മുഹമ്മദ് ക പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ജോലിയില്ല, ഒരു വർഷത്തിലധികമായി വീട്ടിലിരിക്കുന്നു. റബ്ബേ, നല്ലൊരു ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ, നല്ലൊരു ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ, കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കുക അല്ലാ. അല്ലാഹുവേ, ഞാൻ ഉമ്മയെ പോലെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, നടുവേദനയുണ്ട്, ശാരീരിക പ്രയാസങ്ങളുണ്ട്, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹു, ആ കുടുംബത്തിന്റെ കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും കടങ്ങളുണ്ട്, കടബാധ്യത നീ വീട്ടിൽ തരണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബത്തിലും കടങ്ങളുണ്ട്, നീ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാ. റമദാന്റെ ബറക്കത്ത് കൊണ്ട് കടങ്ങൾ വീട്ടണേ അല്ലാ. ഫാറ്റി ലിവർ അസുഖം ചികിത്സയിലുള്ള ഒരു ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ, അല്ലാഹുവേ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ ഉമ്മാക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ ഒരു മകന് തലവേദനയുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും ഒരു സഹോദരി, കൈകാല് വേദന, ചൊറിച്ചില്, മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ റബ്ബേ അവർക്ക് നീ എല്ലാ നിലക്കും നീ ദൂരീകരിച്ച് സന്തോഷത്തിലെത്തിക്കണേ അല്ലാ, ആഫിയത്തിലെത്തിക്കണേ അല്ലാ. 8 വയസ്സുള്ള അവരുടെ പേര കുട്ടിക്ക് നല്ല സ്വഭാവമുണ്ടാവാൻ, നല്ല ഭാവി ഉണ്ടാവാൻ, ഇൽമിന്റെ അഹലുകാരനാവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. അവരുടെ പരീക്ഷകളൊക്കെ എളുപ്പമാക്കണേ അല്ലാ. പരീക്ഷ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് നീ നല്ലവണ്ണം അത് എഴുതി പാസ്സാവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അള്ളാഹുവേ, റമദാന്റെ അഅമാലുകൾക്ക് നീ കബൂലിയത്ത് നൽകുക അല്ലാ. ദുആക്ക് നീ സ്വീകാര്യത നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.